സൂപ്പർകട്ട് വയ്ക്കാൻ പറ്റിയ ഒരു കൊട്ട വയ്ക്കാം. കൊട്ട ഉണ്ടാക്കാം. അതിന് വേണ്ടത് എ ഫോർ ഷീറ്റ്, പശ, കത്രിക. അത് നമ്മുടെ എ ഫോർ ഷീറ്റിനെ സമചതുരാകൃതിയിൽ ആക്കുക. സമചതുരാകൃതിയിലാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇങ്ങനെ മടക്കി, കോണോട് കോണ് മടക്കി, ഇതിലധികമുള്ള ഭാഗം നമ്മൾ മുറിക്കുക. ഇപ്പൊ നോക്കി നോക്കൂ, ഇതാണ് ഒരു സമചതുരം. ഇതുപോലെ എട്ട് സമചതുരങ്ങൾ ഉണ്ടാക്കുക. ഒരേ പേപ്പർ, ഒരേ കളർ തന്നെ മതി വെച്ചാൽ അങ്ങനെ മതി, അല്ലെങ്കിൽ പല കളറുകളായിട്ട് എടുക്കുക. ഇനി മടക്കണത് എങ്ങനെയാണ് കാണിച്ചു തരാം. ഒരു മടക്ക് പിടണ്ട്, അതൊന്നും കൂടി മടക്കി. ഇനി നമ്മൾ ഇത് തിരിച്ചു വെച്ച് ഒന്നുകൂടി മടക്കും. അപ്പോ ഇങ്ങനെ ഒരു ലൈന്, ഇങ്ങനെ ഒരു ലൈന് തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ച് ഈ ഭാഗം ഈ നടുവിലേക്ക് മടക്കും. ഈ ഭാഗം നടുവിലേക്ക് മടക്കുക. അതുപോലെ ഈ ഭാഗവും മടക്കുക. ഇനി നമ്മൾ രണ്ട് ഭാഗവും മടക്കി. ഇനി ഇതിനെ തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ച് ഈ ഭാഗം നടുവിലേക്കും ഈ ഭാഗം നടുവിലേക്കും മടക്കുക. ഇത് ഇങ്ങനെ മടക്കുക. ഈ ഭാഗവും ഇങ്ങോട്ട് മടക്കുക. ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടും. ഒരു ഭാഗം അതങ്ങനെ നിവർന്നിരുന്നോട്ടെ, ഇവിടുത്തെ ഈ ഭാഗം നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക്, ഇതിങ്ങനെ രണ്ടെണ്ണുണ്ട്, രണ്ടെണ്ണുള്ളത് ഒന്ന് ഉള്ളിലേക്ക് മടക്കാം. ഒരു ഭാഗത്ത് ഇവിടെ അങ്ങനെ നിൽക്കും ചെയ്യാം. ഇനി ഈ ഒരു ഭാഗത്ത് നിൽക്കുന്നതിന്റെ മുകൾ ഭാഗം ഇത് നമ്മൾ ഇങ്ങനെ കോണാക്കി മടക്കാം. അതുപോലെ ഈ ഭാഗവും കോണാക്കി മടക്കാം. ഈ ഭാഗം ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി നമ്മൾ, അതുപോലെ ഈ ഭാഗവും മടക്കി. ഇനി അത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെച്ചു, അതിന്റെ മുകളിലേക്ക് മറ്റേ ഭാഗവും വെക്കും. അത് കണ്ടോളൂ, നമ്മൾ ആദ്യം ഇങ്ങനെ മടക്കി വെച്ചു, അതിന്റെ മുകളിലേക്ക് വെക്കുക. അപ്പൊ ഇവിടെ കുറച്ചധികം നിൽക്കുന്നുണ്ട്, ഇവിടെ കുറച്ചധികം നിൽക്കും. ഉള്ളിലേക്ക് മടക്കുക. മടക്കിയിട്ട് മടക്കിയിട്ട് പിന്നെ ഈ ഭാഗം ഇങ്ങോട്ട് മടക്കും. ഈ ഭാഗം മുകളിലേക്ക് മടക്കാം. ഇങ്ങനെയാണ് മടക്ക് വരിക. ഒരു ഭാഗത്തൊരു ത്രികോണം കാണും. ഇങ്ങനെ എട്ടെണ്ണവും മടക്കിയിരിക്കും. ഞാന് നാല് കളറാണ് എടുക്കുന്നത്, റോസ്, ഓറഞ്ച്, മഞ്ഞ, ചുവപ്പ്. ഓരോന്ന് ഈ രണ്ടെണ്ണം എടുക്കുന്നു. ഇനി ഒട്ടിക്കുകയാണ് നമ്മള്. ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം വേറെന്ന് എടുത്തിട്ട് ഇവിടെ നമ്മൾ ഇവിടെ മടക്കി ഇങ്ങനെ വെച്ചെണ്ണല്ലോ, ഇവിടെ ഒരു ഗ്യാപ്പ്, ഈ നിൽക്കുന്ന ത്രികോണങ്ങള് ഇവിടുത്തെ ഈ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ വെക്കുക. ഈ ഗ്യാപ്പിലേക്ക് വെച്ച് നമ്മളെ ഒട്ടിക്കുക. ഇവിടെ പശ വെക്കുക. ഇവിടെ നമ്മൾ പശ വെച്ചിട്ട് ഈ ഗ്യാപ്പിലേക്ക് വെച്ച് ഒട്ടിക്കാം. അപ്പൊ ഓരോന്ന് ഇങ്ങനെ തുറക്കാനുണ്ടാവും. ഇങ്ങനെ വെച്ച് ഒട്ടിക്കാം. ഇങ്ങനെ ഇനി അടുത്തത് പറയതാണെന്ന് വെച്ചാൽ അത് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കാം. അങ്ങനെ നമ്മൾ എട്ടെണ്ണം ഒട്ടിച്ചിരിക്കുക. ഇതുപോലെ ആണ് ഒട്ടിച്ചാൽ ഇതുപോലെയാണ് വരിക. ഇതിങ്ങോട്ട് വെക്കും നമ്മൾ, പിന്നെ ഇതിങ്ങോട്ട് വെക്കും. അങ്ങനെ എട്ടെണ്ണവും ഒട്ടിച്ചെടുക്കുക. അപ്പൊ എട്ടെണ്ണം ഒട്ടിച്ചാൽ ഇങ്ങനെയാണ് വരിക. ഇനി ഈ ആദ്യം നമ്മൾ ഒട്ടിച്ചാലൊരു ഗ്യാപ്പുണ്ട്, അത് അവസാനം ഒട്ടിച്ചതിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഒട്ടിക്കുക.
ഇങ്ങനെ ഒട്ടിക്കാം. അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാല് ഇതിന്റെ ഉള്ളിൽ കുറെ ഫ്ലാപ്പുകൾ ഉണ്ട്, അതൊക്കെ ഇവിടെയും പശ വെച്ച് ഒട്ടിക്കും. അപ്പൊ ഒട്ടിച്ചു കഴിഞ്ഞാല് ഇതാണ് ഇങ്ങനെയുള്ള ഒരു കൊട്ടയാണ് ആവുക. ഈ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഒരു വള്ളി വെക്കാം, വേണമെങ്കിൽ നമുക്കൊരു വള്ളി വെക്കാം. ഒരു വള്ളി വെച്ചിട്ട് കാണിച്ചു തരാം വള്ളി ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുതരാം. ഇത് വേണമെങ്കിൽ മാത്രം മതി വെക്കാം, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. ഈ വള്ളി എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞുതരാം. ഇനി നമ്മള് വലിപ്പത്തിനനുസരിച്ചാണ്, ഞാൻ ഇവിടെ എ ഫോർ ഷീറ്റ് രണ്ടാക്കി മുറിച്ചിട്ട് രണ്ടെണ്ണം കൂട്ടി ഒട്ടിക്കുകയാണ് ചെയ്തത്. നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് ഇവിടെ ഒട്ടിക്കാം, ഇതേപോലെ ഒട്ടിക്കാം, അല്ലെങ്കിൽ ആദ്യം ഒന്ന് ഇങ്ങനെ മടിയിലേക്ക് മടക്കാം. ഓക്കെ, ഈ ഭാഗം ഈ വഴിയിലേക്ക്, ഈ ഭാഗം ഈ വഴിയിലേക്ക് വെച്ച് ഇങ്ങനെ ഒട്ടിക്കുക. ഇതുപോലെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് കൂട്ടി ഒട്ടിക്കുക. അപ്പൊ നീളം കിട്ടും. എന്നിട്ട് ഇത് ഇതുപോലെ ഒട്ടിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനോഹരമായ ഒരു കൊട്ടയായി, നല്ലൊരു കൊട്ടയായി, നല്ല പൂക്കളുള്ള പേപ്പർ കൊണ്ടൊക്കെ ഉണ്ടാക്കി നോക്കൂ, നല്ല ഭംഗിയായിരിക്കും മേശപ്പുറത്ത് വയ്ക്കുക.